അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റത് ഭരണഘടനയോട് കൂറ് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അദ്ദേഹം തന്റെ പ്രസംഗത്തിലെ പിഴവ് മനസ്സിലാക്കി രാജിവെച്ചു, സമ്മതിച്ചു. ഇന്നലെ അതേ തരത്തിൽ തന്നെ ഭരണഘടനയോട് കൂറ് പ്രഖ്യാപിച്ചാണ് അദ്ദേഹം എം എൽ എ ആയത്. ഐ വിൽ ബിയർ ട്രൂ ഫെയ്ത്ത് ആൻഡ് അലീജിയൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആസ് ബൈ ലോ എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പ്രതിജ്ഞ ചെയ്ത് ഭരണഘടനയുടെ മൂന്നാം ഷെഡ്യൂൾ അനുസരിച്ച് പ്രതിജ്ഞ ചെയ്ത് തന്നെയാണ് സജി ചെറിയ എം എൽ എ ആയത്. അപ്പോൾ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന സമയത്ത് ഈ സത്യപ്രതിജ്ഞാ ലംഘനം ഒരു പ്രശ്നമാണെങ്കിൽ എം എൽ എ സ്ഥാനത്തിരിക്കുമ്പോഴും പ്രശ്നമല്ലേ? അഭിലാഷ്, ഞാനിതിനെ കാണുന്നത് ശ്രീ സജി ചെറിയാൻ രാജിവെച്ചത് സത്യപ്രതിജ്ഞാ ലംഘനത്തിൻ്റെ പേരിലല്ല, രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങളും തത്വങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് പ്രഖ്യാപിത ലക്ഷ്യം ഉയർത്തി കാണിച്ചാണ് സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാട്. ആ രാഷ്ട്രീയ നിലപാടിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വന്ന വാക്കുപിഴ മൂലം സംഭവിച്ച ചില അവഹേളനം പോലെ തോന്നുന്ന വാക്കുകൾ, അതുമൂലം അദ്ദേഹത്തിന് പൊതുസമ്മധ്യത്തിൽ പാർട്ടി അവമതിക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹം സ്വമേധയാ രാജി എഴുതി കൊടുക്കുകയായിരുന്നു. ഇവിടെ സത്യപ്രതിജ്ഞാ ലംഘനമില്ല. നിയമപരമായി നാം ആലോചിച്ചാൽ സത്യപ്രതിജ്ഞാ ലംഘനം ഇല്ല എന്ന് പറയുന്നത് നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കെ സി ചാണ്ടി വേഴ്സസ് ബാലകൃഷ്ണുള്ളയുടെ കേസ് കേരള ഹൈക്കോടതിയുടെ മൂന്നംഗ ബെഞ്ച്, ജസ്റ്റിസ് കെ ഭാസ്കരനും ജസ്റ്റിസ് കെ നരേന്ദ്രനും ജസ്റ്റിസ് വി ബി നമ്പ്യാരും അടങ്ങുന്ന മൂന്നംഗ ബെഞ്ച് വളരെ വിശദമായി പരിശോധിക്കുകയും ആ പഞ്ചാബ് മോഡൽ പ്രസംഗത്തിൻ്റെ പേരിൽ വളരെ വിശദമായി പരിശോധിക്കുകയും, എന്നാൽ നാരായണക്കുറുപ്പ് ജസ്റ്റിസ് നാരായണക്കുറുപ്പാണെന്ന് തോന്നുന്നു അദ്ദേഹം ആദ്യം ഈ പെറ്റീഷൻ തള്ളുമ്പോൾ പോലും അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ ഇനി തുടരണോ എന്ന് ഒബിറ്റർ ഡിക്റ്റയായി പറഞ്ഞതിൻ്റെ പേരിൽ ആണ് പിന്നീട് വളരെ കൃത്യമായി ഇത് പരിശോധിക്കുകയും സുപ്രീം കോടതിയിലടക്കം ഇത് വിശദമായി പരിശോധിക്കുകയും ഇതിൽ സത്യപ്രതിജ്ഞ ലംഘനമില്ല. സത്യപ്രതിജ്ഞ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ അത് നിയമപരമായി ഒരു കുറ്റകൃത്യമായി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ ഭാഗമായി നിയമപരമായ ഒരു കുറ്റകൃത്യമായി ഒരു നിയമത്തിലും ഇന്ത്യയിൽ പറയുന്നില്ല, ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല. അതുകൊണ്ട് സത്യപ്രതിജ്ഞ ലംഘിച്ചു എന്നതിൻ്റെ പേരിലല്ല മന്ത്രി രാജിവെച്ചത്, അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യകതയും ഇല്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാം. നിയമപരമായി അതാണ് നമ്മുടെ രാജ്യത്തെ നിയമം. അതുകൊണ്ട് കോൺഗ്രസോ ഇത് കോടതി മുമ്പാകെ വന്നപ്പോൾ കോവാറണ്ടോ പ്രകാരം കോടതി മുമ്പാകെ ഒരു ഹർജി കൊടുത്താൽ പോലും നിലനിൽക്കുന്ന യാതൊരു സാഹചര്യവും അല്ല. ഈ ആർ ബാലകൃഷ്ണപിള്ളയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗത്തിലെ ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ചാണെങ്കിൽ താങ്കൾ പറയുന്നത് ശരി, ഇത് സത്യപ്രതിജ്ഞാ ലംഘനം എന്നുള്ളത് ഒരു ജുഡീഷ്യൽ റിവ്യൂ വഴി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയില്ല എന്ന് അന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിനുശേഷവും കാര്യങ്ങൾ ഒരുപാട് മാറി. ഇവിടെ ജനപ്രാതിനിധ്യ നിയമത്തിൽ വരുത്തിയ മാറ്റത്തെക്കുറിച്ചും പിന്നീട് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടിയുടെ ഭരണഘടന ഭേദഗതി ചെയ്ത് 20A അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കണ്ടേ? അപ്പോൾ കാലം അതിനുശേഷം കുറേ മുന്നോട്ട് പോയി. നമുക്ക് അങ്ങനെ ഖണ്ഡിതമായി ഈ കാര്യത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനം ഇല്ല, സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത എം എൽ എ ഭരണഘടനയെ അപ്പാടെ തള്ളിക്കളഞ്ഞാൽ, അതിനെ തിരസ്കരിച്ചാൽ അത് കുഴപ്പമില്ല എന്നൊരു കൺക്ലൂഷനിലേക്ക് 85 ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രം എത്താൻ കഴിയില്ലല്ലോ. അഭിലാഷ്, ഈ പഞ്ചാബ് മോഡൽ പ്രസംഗം പോലും ആദരണീയനായിരുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ്റെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് ശ്രീ ആർ ബാലകൃഷ്ണുള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അന്ന് പഞ്ചാബ് മോഡൽ പ്രസംഗത്തിൻ്റെ പേരിൽ ആദ്യം പരാതി നൽകിയത് അന്നത്തെ ശ്രീ കെ കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്ന ശ്രീ ജി കാർത്തികേയനായിരുന്നു. അന്ന് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അദ്ദേഹമായിരുന്നു ആദ്യം ഇത് സംബന്ധിച്ച് പരാതി നൽകുന്നത്. ഈ പരാതിക്ക് ശേഷം മാതൃഭൂമിയുടെ അന്നത്തെ എറണാകുളത്തെ ലേഖകനായിരുന്ന സണ്ണിക്കുട്ടി എബ്രഹാമാണ് അന്ന് ഈ മാതൃഭൂമി പത്രത്തിൽ മാത്രമാണ് അതിലെ വിശദമായി പ്രസംഗം വന്നു എന്നും അദ്ദേഹം ഒരു കോൺഗ്രസ് സഹപ്രവർത്തകനായിരുന്നു, സഹയാത്രികനായിരുന്നു എന്നുള്ളതും ഒക്കെ പറഞ്ഞുകൊണ്ട് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥയിൽ അതിനെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ നാടകമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പലരും കേരള രാഷ്ട്രീയത്തിലെ പലരും അന്ന് അത് രാജിവെക്കേണ്ടിയിരുന്നില്ല, ധൃതി പിടിച്ച് അദ്ദേഹം രാജിവെച്ചു എന്നാണ്. അദ്ദേഹം സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ 86 സുപ്രീം കോടതി ആ കേസ് തള്ളുന്നത്, പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം കൃത്യമായി വീണ്ടും മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരികയുണ്ടായത്, അതൊരു ചരിത്രമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഭരണഘടന ഒരു വിശുദ്ധ ഗ്രന്ഥമാണെന്ന് വലിയ തോതിൽ നാം തെറ്റിദ്ധരിക്കപ്പെട്ട് വെച്ചിരിക്കുന്നു. ഭരണഘടന ഒരു വിശുദ്ധ ഗ്രന്ഥമായി അങ്ങനെ പ്രഖ്യാപിക്കാതിരിക്കുക എന്നുള്ളതാണ് പൗരബോധത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും പ്രാഥമിക ഘടന. ഭരണഘടന എന്ന് പറയുന്നത് നിരന്തരം വിമർശനത്തിന് എന്ന രാഷ്ട്രീയ ബോധ്യം നമ്മൾ ഈ വർത്തമാനകാലത്തെങ്കിലും ഉണ്ടാക്കേണ്ടതല്ലേ? സി പി എം തന്നെ എടുക്കുന്ന നിലപാടെന്നാണ്. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കോട്ട് ചെയ്തുകൊണ്ട് വന്ന പത്രവാർത്ത
ഞാൻ വായിക്കാം. അദ്ദേഹം കഴിഞ്ഞതിന് മുൻപത്തെ സ്വാതന്ത്ര്യ ദിനത്തിന് പറഞ്ഞത്, എക്സ്റ്റെൻഡിംഗ് ഗ്രീറ്റിംഗ്സ് ടു ദ പീപ്പിൾ ഓഫ് ദ കൺട്രി ഓൺ ഇൻഡിപെൻഡൻസ് ഡേ, ദ സി പി എം ഓൺ സാറ്റർഡേ സെഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ ഇറ്റ്സ് ഫൈറ്റ് ടു ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് വാസ് അണ്ടർ സിവിയർ സ്ട്രെയിൻ. നമ്മുടെ ഭരണഘടന ഈ കാലത്ത് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായ രാഷ്ട്രീയ കടമ ആ കോൺസ്റ്റിറ്റ്യൂഷനെ, ആ ഭരണഘടനയെ ഡിഫെൻഡ് ചെയ്യുകയാണ്, അതിനെ പ്രതിരോധിക്കുകയാണെന്ന രാഷ്ട്രീയ ബോധ്യം അഖിലേന്ത്യാ തലത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി ഇവിടെ സംസാരിച്ചതാണ് നമ്മൾ കേട്ടത്. അപ്പോൾ അത് ഭരണഘടനാ നിന്ദയാണോ അല്ലയോ എന്നൊക്കെ അങ്ങേ പോലെ ഒരാൾ ഡിബേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? അല്ല അഭിലാഷ്, ഇതിൽ അങ്ങ് കാണേണ്ടത് ആദ്യമായിട്ടല്ല ഭരണഘടനയെ ആരെങ്കിലും വിമർശിക്കുന്നത്. സോ ഇ എം എസ് പൂനെയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിൽ വളരെ കൃത്യമായി സോഷ്യലിസവും ഇന്ത്യൻ ഭരണഘടനയും എന്ന വിഷയത്തിൽ വളരെ കൃത്യമായി അക്കമിട്ട് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഒബ്സർവറിലെ ആർ എസ് എസ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 1950 വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന ഗോൾവർക്കറുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും സാമൂഹിക നിരീക്ഷണങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതിനിപ്പോ നമ്മുടെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ നേതാക്കളോട് ചോദിച്ചാൽ പോരെ?